തന്റെ 10-ാം വയസ്സിൽ കത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലും കലാസുഭകമാർന്ന ഒരാകാശം സ്വപ്നം കണ്ടൊരു കുഞ്ഞു പെൺകുട്ടി മഹേശ്വരി. ആടാനും പാടാനും അഭിനയിക്കാനും മിടുക്കിയായിരുന്ന അവൾ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യയായപ്പോൾ കാലം അവളെ സ്വപ്നതുല്യമായ ഒരരങ്ങിലേക്ക് കൈപിടിച്ചാനയിച്ചു. KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. മലയാളി കണ്ട എക്കാലത്തെയും വലിയ ആ നാടക തറവാട്ടിലൂടെ അവളന്ന് നാടിന്റെ അകമറിഞ്ഞ് നടനമറിഞ്ഞ് മലയാളികളുടെ പ്രിയപ്പെട്ട KPAC ലളിതയായി. ഗോഡ്ഫാദറായ സാക്ഷാൽ തോപ്പിൽ ഭാസിയിൽ നിന്ന് തന്നെ അഭ്രപാളിയിലും ഹരിശ്രീ. 70-കൾക്ക് ലളിതയുണ്ട് എന്നായിരുന്നെങ്കിൽ 80-കൾ മുതൽ ലളിതയില്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയായി. ആർക്കും അത്ര എളുപ്പം അനുകരിക്കാനാവാത്ത അഭിനയത്തിന്റെ ആ ലളിത ലാവണ്യം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഓർമ്മയിൽ എന്നും KPAC ലളിത. നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയുടെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് ആദ്യം നമ്മളോട് ചേരുന്നത് പ്രതിഭാധനനായ ഒരു സംവിധായകനാണ്. ഉള്ളുലയ്ക്കുന്ന മെഴുനീർ പൂക്കളുമായി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരാൾ, എത്രയോ ചിത്രങ്ങളിലൂടെ സെല്ലുലോയിഡിൽ നിറം പകർന്ന ഒരാൾ, എഴുത്തുകാരൻ, സംവിധായകൻ, ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാർ. സ്വാഗതം ഓർമ്മയിലെന്നും KPAC ലളിത ചേച്ചി. ലളിത ചേച്ചി, കമൽ സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മാധവി അമ്മ മുതൽ ആമി എന്ന ചിത്രത്തിലെ ജാനു അമ്മ വരെ 30 വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കമൽ സാറ് ഭരതൻ സാറിന്റെ ശിഷ്യനായിരുന്നു. ആ സമയത്ത് ലളിത ചേച്ചി സിനിമയിലുണ്ട്, അന്നേ പരിചയമുണ്ടോ അതോ സിനിമ ചെയ്തപ്പോഴാണോ പരിചയം? തീർച്ചയായിട്ടും ഞാൻ ആ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നല്ലോ, എപ്പോഴും പോകും ചേച്ചി. എന്താ പറയാ, ആതിഥേയായിട്ട് ഒരുപാട് കാര്യം കാലം. അതിനു മുമ്പും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ കുറെ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ലളിത ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. ഞാൻ ചേച്ചി ആദ്യം കാണുന്ന ആരവം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരതേട്ടൻ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഒരിക്കലും ബഹദൂർ ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ, അന്നാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എത്ര കൊല്ലം ആദ്യമായിട്ട് കണ്ട ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കമൽ സാറ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം ഇത്രയും കാലഘട്ടം, ഇന്ന് നമുക്ക് പെട്ടെന്ന് പറയുമ്പം അക്കങ്ങളായി പറയുമ്പോൾ 5 വർഷം 10 അല്ലെങ്കിൽ 30 എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് പറയുമ്പോൾ ഒരു 30 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലപരിധിയാണ് അല്ലേ? അതിൽ കമൽ സാറിനെ പോലെ ഒരാൾ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞു 70-കളിലൊക്കെ ലളിത ചേച്ചി ഉണ്ടേ നല്ലതെന്നാണ്, 80-കൾ കഴിഞ്ഞതോടുകൂടി ലളിത ചേച്ചി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ആലോചിച്ച് ഇത് ലളിത ചേച്ചി തന്നെ ചെയ്യണമെന്ന് ആലോചിച്ച് കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും സാറിൻ്റെ? കുറേ ഉണ്ട് അതിൽ. പെട്ടെന്ന് ഇപ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞു, മാധവമ്മ ആ ക്യാരക്ടർ ഞങ്ങളിങ്ങനെ കഥ ആലോചിക്കാൻ ആദ്യം തീരുമാനിച്ച ലളിത ചേച്ചിയാണ്. കാരണം ചില കഥാപാത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ ആളില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞാൻ നടൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, ആ നടൻ എന്ന് പറഞ്ഞാൽ ജയറാം അഭിനയിച്ച, അതിൽ ഒരു നാടകക്കാരിയുടെ ക്യാരക്ടറുണ്ട്. അത് ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടായിരുന്ന ഒരു നല്ല ക്യാരക്ടറായിരുന്നു ചേച്ചിയുടെ, രാധാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പം അത് ചേച്ചി ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നാടകമായിട്ട് അത്രയും അനുഭവമുള്ള ഒരാൾ എന്ന് പറയുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അത് ഞാൻ കഥ ചേച്ചിയോട് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, ഓഹ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. KPAC ലളിത എന്നാണ് പേരെങ്കിലും അത്ര ലളിതമല്ല ലളിത ചേച്ചിയുടെ അഭിനയവും ജീവിതവും ഒന്നും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഇരിക്കും സാർ. യാദൃശ്ചികമായിട്ട് ഇപ്പോ നാടകത്തെ കുറിച്ചൊരു സിനിമ എടുക്കുമ്പോൾ ലളിത ചേച്ചി നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഞാനിപ്പോ ആമുഖത്തിലും പറഞ്ഞു, KPAC പോലൊരു വലിയ നാടക ട്രൂപ്പിൽ നിന്നാണ് ലളിത ചേച്ചിയുടെ വരവ്. ഒരു നാടക നടനെയോ നടിയോ സംബന്ധിച്ചിടത്തോളം സിനിമ പോലെ ഒരു ക്ലോസ് ഷോട്ട് ഇല്ല, അതിന്റെ ഫേസിന്റെ ഒരു അത്രയും വലിയ എൻലാർജ്ഡ് വെർഷൻ ഇല്ല. ഉത്സവപ്രമ്പിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് വരെ അവരുടെ ഒരു എക്സ്പ്രഷൻ കാണണം എന്നുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ ഒരു അസ്വാഭാവികമായ അതിഭാവുകത്വം സ്വാഭാവികമാണ്, സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ലളിത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ സിനിമയിൽ തന്നെ ഇത്തിരി എല്ലാവരും കയറ്റി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് തന്നെ വളരെ സ്വാഭാവികമായ
ഒരു അഭിനയ ശൈലി കൈമുതലായിട്ടുള്ള ആളായിരുന്നു. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ ചേച്ചിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. മാത്രമല്ല ചേച്ചി നാടകത്തിൽ അഭിനയിച്ചതും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ തമാശ. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട്. അത് പിന്നീട് സേതുമാൻ സാർ സിനിമയാക്കി കെ പി എസ് ഡെ. ആ നാടകം കൊടുങ്ങല്ലൂർ എൻ്റെ നാട്ടിൽ അവതരിപ്പിച്ചിരുന്നു ഒരിക്കലും. അപ്പം ഞാൻ അന്ന് ഈ നാടകങ്ങൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കാണാൻ പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ തന്നെ ഞാൻ നാടകം കാണുമായിരുന്നു. അല്ല, ആ കാലഘട്ടത്തിൽ എൻ്റെ രൂഹത്തിന് ആ നാടകമൊക്കെ വന്നാൽ എല്ലാവരും പോകും. അതൊരു ഭയങ്കര നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളൊക്കെ തന്നെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കെ പി എസ് സിയുടെ അവർ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്ന ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന നാടകത്തിൽ ചേച്ചി അഭിനയിച്ച ഓർമ്മയുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു. അപ്പം അന്ന് നമുക്ക്, ഞാനന്ന് സ്കൂൾ ക്ലാസ് എട്ടിലോ അങ്ങോട്ടൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് വന്ന്. അത് കഴിഞ്ഞിട്ട് അത് അധികം വൈകാതെ സിനിമയായി. സേതുമാൻ സാറാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഉദയയുടെ പടമായിരുന്നു. ഉജാക്കോ നിർമ്മിച്ചിട്ട് സേതുമാൻ സാർ സംവിധാനം ചെയ്ത് അത് സിനിമ വന്നു. നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, തങ്ക ഭസ്മക്കുരിയുടെ പാട്ടൊക്കെ ഉള്ള ആ സിനിമ. ആ സിനിമയിൽ ലളിത ചേച്ചി അഭിനയിച്ചിരുന്നു. അപ്പോൾ അതൊരു ഒരു അനുഭവമാണ്. കാരണം നാടകത്തിൽ കണ്ട ആളെ സിനിമയിൽ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ ബാക്കി എല്ലാവരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രേംനസീർ, ശാരദ, അങ്ങനെയുള്ളവരെല്ലാവരും. ലളിത ചേച്ചിയാണ് നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രത്തെ സിനിമയിലും അഭിനയിക്കുകയാണ്. ഓ, അത് ഞാൻ പിന്നീട് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അന്ന് കുറേ സിനിമകളിൽ അങ്ങനെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് തോപ്പിലാശാൻ്റെ, തോപ്പിൽ ബാസിയുടെ നാടകത്തിലും ഉണ്ടാവും സിനിമയിലും ഉണ്ടാവും. പിന്നെ സേതുമാൻ സാറിന്, സേതുമാൻ സാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും സാറിൻ്റെ മിക്കവാറും ഇപ്പോൾ യക്ഷി എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. അതിനുശേഷം അനുഭവങ്ങൾ പാളിച്ചകൾ, അനുഭവങ്ങൾ പാളിച്ചകൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കല്യാണി കളവാണി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഒരു അതിലാണ് ചേച്ചിനെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലാണ്. അപ്പം ഞാൻ സേതുമാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് പഴയ കഥകൾ ഇങ്ങനെ ചോദിക്കും. നമ്മൾ പ്രധാന കാര്യം അതാണല്ലോ. ഇപ്പം സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലളിത ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അതൊരു വലിയ അനുഭവവും സന്തോഷവും ഒക്കെയാണ്. ഇത് ഈ കഥകളായി എവിടെയെങ്കിലുമൊക്കെ പറയപ്പെട്ടില്ലെങ്കിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ഇത് പതുക്കെ മിസ്സാവും. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാറിനെ പോലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ അറിയാതെയാണെങ്കിലും എത്ര മഹാരഥന്മാരുടെ പേരുകളാണ് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. ആ അല്ല, അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ലളിത ചേച്ചിയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല സേതുമാൻ സാർ പിന്നെ പി എൻ മേനോൻ, അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും സംവിധായകർ എന്നുള്ള രീതിയിൽ അവരുടേതായ ശൈലിയുണ്ട്. ആ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, ഇവരിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പി എൻ മേനോൻ പറയുന്നൊരു കാര്യമാണ്, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്, ഓവറായിട്ട് അഭിനയിക്കും. പക്ഷെ ഇത്ര എന്താ പറയുക, സിനിമയും നാടകത്തെയും ബാലൻസ് ചെയ്തിട്ട് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലളിത ചേച്ചി. പിന്നെ തിലകൻ ചേട്ടൻ, കൊട്ടാരക്കര ചേട്ടൻ, അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കൊട്ടാരക്കരയൊക്കെ. അതെ, നമുക്കൊരിക്കലും ഓവറായിട്ട് ഒരു സിനിമയിലും തോന്നിയിട്ടില്ലല്ലോ, ചെമ്മീനിലേക്ക് തന്നെ നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല അരനാഴിക നേരം. അപ്പം എനിക്ക് തോന്നുന്നത് അവർ അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പുറകിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം ക്യാമറയുടെ മുമ്പിൽ ഈ സൂക്ഷ്മമായിട്ടുള്ള അഭിനയം പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു തിരിച്ചറിവ്, അത് സ്വതസിദ്ധമായിട്ട് അവരുടേതായ അഭിനയ ശൈലി ഉള്ളതുകൊണ്ടും പിന്നെ അവരതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുള്ളതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം ചിലപ്പോൾ മനസ്സിലായാലും നമ്മളുടെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് മാറ്റാൻ വലിയ പാടാ. നമ്മൾ ഒരു സ്വിച്ച് ഇടുന്നതാണെങ്കിലും ഒരു ഒരു മൊബൈലിൻ്റെ കാര്യത്തിൽ പോലും ശീലം മാറ്റുക എന്ന് പറയുന്നത് ബ്രെയിനിന് ഏറ്റവും സ്ട്രെയിൻ വരുന്ന ഒരു ഒരു കാര്യം സ്ഥലമാണ്. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അല്ല, അത് അതൊക്കെ തന്നെ ആയിരിക്കാം. ലളിത ചേച്ചി നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ തന്നെ നാടകരംഗത്ത് നിന്ന് ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ട് സ്വാഭാവികമായ അഭിനയം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ എന്നുള്ള രീതിയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നാടകത്തിൽ നിന്ന് വന്നിട്ട് സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ലളിത ചേച്ചി തന്നെയാണ്. യാതൊരു സംശയമില്ല. ലളിത ചേച്ചിക്ക് ലളിത ചേച്ചിയുടെ ഒരു ശൈലിയുണ്ട് സംഭാഷണത്തിൽ. നമുക്കറിയാമല്ലോ, നമുക്ക് ലളിത ചേച്ചിയുടെ മുഖം കാണേണ്ട കാര്യമില്ല, ആ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ലളിത ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇല്ലേ, അങ്ങനെ ഒരു മൂളലുണ്ടെങ്കിൽ പോലും അത് കെ പി എസ് ലളിതയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആക്ടറായിരുന്നു.
അപ്പൊ എനിക്ക് തോന്നുന്നത് അത് നാടകത്തിൽ നിന്നിട്ടുള്ളൊരു അനുഭവം സിനിമയിലേക്ക് അത് അവർ പകർന്നാടിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമുഖരായ സംവിധായകരിൽ നിന്ന് തുടങ്ങിയതായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ സേതുമാ സാറിൻ്റെ കാര്യം പറഞ്ഞു. തോമിൽ ബാസി ഉണ്ട്, ഓഫ് കോഴ്സ് അദ്ദേഹം ലളിത ചേച്ചിനെ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സംവിധായകനാണ്. പക്ഷേ സേതുമാ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഈ പറയുന്ന ഒരു നാടകം നാടകാഭിനയം എനിക്ക് വേണ്ട, സിനിമയെന്ന് പറയുന്നത് സ്വാഭാവിക അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ചെയ്യിച്ചെടുപ്പിക്കാൻ എടുക്കാമെന്ന് പറയില്ല. അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു രീതി ലളിത ചേച്ചിക്ക് ഉണ്ടാവും. അതായിരിക്കാം ചേച്ചി അങ്ങനെ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു പി എൻ മേനോനിൻ്റെയൊക്കെ ഒരു ശിക്ഷണമായിട്ട് തന്നെയാണല്ലോ ഭരതേട്ടൻ വരുന്നത്. ഭരതേട്ടൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും ഒരു അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ്, അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് ഭരതേട്ടൻ കൊടുക്കാറില്ല. അപ്പം ഞാൻ ആദ്യം ലളിത ചേച്ചിയെ നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. ആരവം എന്ന് പറയുന്ന പടത്തിൻ്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ്, നടൻ ബഹദൂർക്ക നിർമ്മിച്ചിട്ടുള്ള പടമാണ്. അത് ബഹദൂർക്ക സാറിന്റെ നാട്ടുകാരനല്ലേ? എന്റെ ബന്ധു കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിന്റെ അടുത്താണ്. ഞാൻ അങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർക്കാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കിയാണ് കെ പി എസ് സി ലളിത. അങ്ങനെ ഞാൻ ഇടിച്ചു കയറി ചെന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി വന്നേക്കണം. അന്ന് ആരും കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ബഹദൂറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ വളരെ സ്നേഹത്തോടുകൂടി കുറേ നേരം വർത്താനം പറഞ്ഞ് കൊടുങ്ങല്ലൂർ, ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ പരിചയം എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന അവർ തമ്മിൽ അടുപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു. അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ലളിത ചേച്ചി ആ കാലം മുതലേ, പിന്നെ സഹ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി, പി എൻ മേനോൻ സാറിൻ്റെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതെന്നുള്ളത്. സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയ നടനെയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം? ഇപ്പോൾ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. രണ്ടും പുതുതാകുക എന്ന് പറയുന്നത് തീർത്തും പുതിയൊരു സിനിമയായിരിക്കും. തിരിച്ച് കിട്ടാറുണ്ടോ? അവരെന്തെങ്കിലും ഒരു ശിക്ഷണം തരാറുണ്ടോ? അല്ല, ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ, അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ. കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നെടുമുടി വേണു, തിലഞ്ചേട്ടൻ, കൊടിയേറ്റൻ, ഗോപിച്ചേട്ടൻ, ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ലളിത ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ലളിത ചേച്ചി സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന, നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഒന്നുള്ള ഒരു കലാകാരിയെ, ഒരു അഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒന്നിക്ക് ചാനൽ മാറ്റുമ്പോൾ കാണും, അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയെങ്കിലും കാണും. ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും. ലളിത ചേച്ചിയുടെ ഓർമ്മകളുമായി മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ലളിത ചേച്ചിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് ശ്രുതി വാൽമീകത്തിലെ ജയൻ്റെ ശ്രുതിയുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധാർത്ഥിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പം ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത്. അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിംഗ് മാറ്റി വയ്ക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണ് ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക. ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ, മകൻ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, മറ്റേ ഡോക്ടേഴ്സാണല്ലോ. അപ്പോൾ ഞാൻ വരാം, നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ, എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത്. വന്നും ഷൂട്ടിംഗ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ചേച്ചി വരുന്നെങ്കിൽ
വരട്ടെ അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ അവരുടെ മനസ്സാന്നിധ്യം എന്നൊക്കെ പറയുന്നത്, ആ സീൻ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആ ചേച്ചി ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്. ഈ അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു സിദ്ധുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ്, ആ സിനിമയിൽ അത് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വരല്ല മോതിരിടുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ചേച്ചി പറഞ്ഞ ഡയലോഗ്, അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത്. അപ്പം അതുപോലുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും. അതിനേക്കാളും ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ നടു അഭിനയം അതിൻ്റെ ഒരു തപസ്സിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതിനിടയിൽ ഇപ്പം ശബ്ദം കൊണ്ടുള്ളൊരു അഭിനയത്തെക്കുറിച്ച് നമ്മൾ മോഡുലേഷനെ കുറിച്ച് പറഞ്ഞു. ലളിത ചേച്ചി ആ ഒരു മേഖലയിലും വലിയ അത്ഭുതമാണ്. ഇപ്പം ആരവം എന്ന് പറയുന്ന സിനിമയെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് തോന്നുന്നത് അതിന് തൊട്ട് പുറകെ തകര എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അതിലെ അന്നത്തെ നായികയ്ക്ക് ഡബ് ചെയ്തത് ലളിത ചേച്ചിയാണ്. അല്ലെ, അന്ന് കുറെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതിനുവേണ്ടി വേറെ ശബ്ദങ്ങൾ? അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭരതേട്ടൻ ലളിത ചേച്ചിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തോന്നുന്നത്. ആരവത്തിലെ ക്യാരക്ടറും ഇതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രതാപോത്തൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട് കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട്. കൊക്കരക്കോൻ്റെ പേരായിട്ടാണ് ലളിത ചേച്ചി അഭിനയിച്ചത് എന്നുള്ളതാണ്. ഒരു ഭയങ്കര ഗ്രാമീണ ഇതുള്ള അതാണ് ആരവം എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷമാണ് തകരം മുക്കുറ്റി തിരുതാളിയൊക്കെ അതന്നെ മെയിൻ റോൾ അഭിനയിച്ച പടമാണത്. അല്ല ഞാൻ പറയണം, അപ്പോൾ ആ കാലത്ത് തന്നെ ചേച്ചി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. മതിലുകൾ എന്ന് പറയുന്ന സിനിമ നാരായണി നാരായണി. അപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ വായിച്ച് ഞങ്ങൾക്ക് അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്, വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ കെ പി എസ് ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ, വിഷ്വൽ വരും. കാരണം വിഷ്വൽ വരികയല്ലേ. അപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, ഈ പറഞ്ഞ ഒരു മമ്മൂട്ടി അഭിനയിച്ച ബഷീർ മതിലിനപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് പുള്ളി ഉള്ളത്, ഇപ്പുറത്താണ് മമ്മൂട്ടി ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ മുഖം കാണാതെയാണ് കഥയിലും സംസാരിച്ചിട്ടുള്ളത്. അത് ആ സിനിമയിൽ കെ പി എസ് ലളിത അഭിനയിച്ചിട്ടേ ഇല്ല, ഇല്ല അവരുടെ മുഖം വരുന്നേയില്ല. അങ്ങനെ തന്നെയാണ് ബഷീർ വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത്. ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല, ഈ ബഷീർ കാണുന്നില്ല, അറിയുന്നില്ല, സങ്കല്പിക്കുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് കെ പി എസ് ലളിതയെ ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ള സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു, ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു സാർ എന്തുകൊണ്ടാണ് ലളിത ചേച്ചിനെ. അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കെ പി എസ് ലളിതനെ അപ്പുറത്ത് കാണാം. അപ്പോൾ അത് ഒരു സുഖമില്ലായ്മ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ലളിത ചേച്ചി അതിമനോഹരമായി ഡബ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ്. ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിന്റെ ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു ഉത്തരം അടൂർ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല, അത് ഇപ്പോഴാ കേൾക്കാം. അതാണ് അതെന്താ വെച്ചാൽ സാർ എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കമലിന് കെ പി എസ് ലളിത അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത്, മനസ്സിലേ, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല. ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കം ബഷീറിൻ്റെ നാരായണി, എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല. ഞാൻ 10ഓ 12ഓ ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാന ലളിതയിൽ എത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ലളിതയെ പോലൊരു ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചല്ലോ, അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാഷ അറിയാതെ പോലും, അവർക്ക് മലയാളം അറിയില്ല, പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഒരു ഒരു മാസ്മരികത കൊണ്ട് അവരെ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ ഒരുപാടുണ്ട്. ഒന്ന് പ്രണയമുണ്ട്, പിന്നെ ഇവര് ഞാനത്ര സുന്ദരിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം നിഷ്കളങ്കതയുണ്ട്, വലുതാണ്. കാരണം എങ്ങാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാനൊരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ശബ്ദത്തിലുണ്ട് എന്നുള്ളതാണ്. അതുണ്ട്. അതുമല്ല, എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസിൽ നിന്നും വരുന്ന പല അഭിനേത്രികൾക്കും അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ശീലത്തിൻ്റെ ഭാഗമാണ്. ചിലവർ
എന്താന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ വരും കൈയൊക്കെ, ഒരു ഡാൻസ് ഉണ്ടാവും, പോകൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ വരും. ലളിത ചേച്ചി അത്യാവശ്യം ഡാൻസും അറിയാവുന്ന ആളാണെങ്കിലും ലളിത ചേച്ചി നിൽക്കുമ്പോഴോ, അതായത് നമ്മള് അഭിനയത്തിൽ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഏരിയയില് ലെവലേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സാറിനെ പോലെ ഒരു സംവിധായകൻ ഇപ്പം സിനിമയില് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പണ്ടേ വിദേശത്തുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്ത ശേഷം അതിനിണങ്ങുന്ന മുഖങ്ങൾ, ആളുകൾ, കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ ജോലിയുണ്ട്. പക്ഷെ ഒരു അല്പം മുമ്പ് വരെ പേനെടുത്ത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആ അത് അഭിനയിക്കാനുള്ള നടിയോ നടനോ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ വരുമായിരുന്നു, അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പിരുന്ന് പറയുമ്പോഴും, സാറിന് അത് തോന്നിയിട്ടുണ്ടോ? ഒരു എഴുത്ത് തുടങ്ങാൻ നിൽക്കുമ്പം ചില ആളുകൾക്ക് എങ്ങനെയാണ് പകരം വെക്കുന്നത്? അങ്ങനെ ഒരാൾ ഇപ്പോഴും വരുന്നുണ്ടോ മനസ്സിൽ നമ്മുടെ എഴുതുമ്പോൾ ഇവരുടെ ഇല്ലായ്മകള്? അല്ല, അതുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ കുറെ വർഷമായിട്ട് സിനിമയിൽ ഇവരുടെ കൂടെയൊക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ശീലം വെച്ചിട്ട് നമുക്കൊക്കെ അത് തോന്നും. കാരണം ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നാകുമായിരുന്നു, അവർ പിന്നല്ലോ, നമ്മളെ വിട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ കെ പി എസ് ലളിത ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്നോ നെടുമുടി വേണു അല്ലെങ്കിൽ തിലകൻ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുക അതുപോലത്തെ ഒരാളെ അഭിനയിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ഡയറക്ടർക്കോ റൈറ്റർക്കോ അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരിപ്പോഴത്തെ കാലത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും സിനിമയുടെ അഭിനയ രീതി തന്നെ മാറിയല്ലോ. ഇപ്പോൾ ഒരു ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ച് പോകുന്ന ഒരാൾ അതല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട്, നാച്ചുറൽ മീൻസ് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ആയിട്ട് ഓരോ കാലഘട്ടത്തിലും നാച്ചുറല് വേറെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലല്ലോ ഒരു 25 കൊല്ലം മുമ്പ് ഒരു കഥാപാത്രത്തിന് ഉണ്ടാവേണ്ടത്. ഇപ്പം നേരത്തെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ, ലളിത ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് എന്നാൽ ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് ചേച്ചി. അത് ചേച്ചി കണ്ടു മനസ്സിലാക്കിയ അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജാണ്. ഇന്നത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറെ ഇല്ലേ. അത് നമുക്കിപ്പോൾ ഒരു പഴയ ആക്ടറെ കൊണ്ട് ചെയ്യിക്കാനും പാടാണ്. അപ്പോൾ അത് പുതിയ കാലത്ത് അല്ലെങ്കിൽ അത് മുളച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ബോഡി ലാംഗ്വേജ് ആയാലും ഭാവാഭിനയം ആയാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷന് ഇപ്പോൾ ഒരു ആക്ടറെ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് ടീമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പണ്ട് നാടകം കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല. ഇപ്പോൾ നാടകം ഇപ്പോഴും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു പരീക്ഷണ നാടകങ്ങളും അതിലേക്ക് താല്പര്യമുള്ള ചെറുപ്പക്കാർ സംവിധായകരായിട്ടുള്ള എനിക്കറിയില്ല, അധികം കാണാറില്ല നമ്മൾ. അപ്പോൾ സിനിമ വേറെ രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ല, അതിലേക്ക് താല്പര്യമുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ പലരും ഈ എനിക്ക് വലിയ അഭിനയമോഹമാണ്, എനിക്ക് സിനിമ മോഹമാണെന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവർക്കുള്ളത് അഭിനയമോഹമല്ല, ഇതിന് ശേഷമുണ്ടാകുന്ന ഒരു പണം, പ്രശസ്തി, ആ റിസൾട്ടിനോടുള്ള മോഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അഭിനയ മോഹമുള്ള ഒരാളോട് നാടകത്തിൽ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ്. സാറിൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു വെട്ടം സംവിധായകരുടെ ഈ മഹാപ്രതിഭകളോടുള്ള ഒരു അസോസിയേഷനെ പറ്റി ഇനി നമ്മളോടൊപ്പം സത്യൻ സാറ് വീഡിയോ കോളിൽ ചേരുകയാണ്, ഒന്ന് കാണാം. ലളിത ചേച്ചി എൻ്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു. എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി, മാമുക്കോയ, ഇന്നസെൻ്റ് ഇവരൊന്നും ഇല്ലാത്ത പടങ്ങളെ പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല. ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേട്ടനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളാണെന്നാണ്. എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, രണ്ട് തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യം ഭരതേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്കില്ല, കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്തുനിന്ന് ഒരു സിനിമ പ്ലാൻ ചെയ്തു. അന്ന് അത് തിലകനും ചേച്ചിയും സുകുമാരി ചേച്ചിയും കരമനയും അങ്ങനെ നാല് പേരായിട്ട് ഒരു ടീമാണ് ആ പടത്തിലുണ്ടായിരുന്നത്, ആദ്യകാലത്താണ്. അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പം ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുമെന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ. അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത്. പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായൊരു ദുഃഖത്തോടു കൂടിയിട്ടാണ് ഭരതേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരെങ്കിൽ എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ്, അവരില്ലെങ്കിൽ എനിക്ക് ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ. അപ്പോൾ ചേച്ചി വരുന്നില്ല, ഞാൻ വിളിച്ചു നോക്കിയേ വരുന്നില്ല എന്ന് പറഞ്ഞു. സത്യ, എനിക്ക് അവിടെ നിന്ന് വന്നാൽ ഭരതേട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ കാണേണ്ടി വരും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചി വളരെ വിഷമത്തോടു കൂടി മാറി നിൽക്കുകയായിരുന്നു.
അന്ന് പി വി ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടീനെയും സിദ്ധാർത്ഥ ഭരതനെയും, അവർ കുട്ടികളാണ്, അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോട് കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് വരാൻ സാധിച്ചത്. അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഴുത്തിലാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത്, മോഹൻലാലിൻ്റെ വലിയ നായികയുടെ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ആ ഇത് ലളിത ചേച്ചി, ഇത് ഇന്നസെൻ്റ്, ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ്. ഇപ്പോൾ അങ്ങനെ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ലളിത ചേച്ചി, അതായത് എനിക്കൊന്നും സത്യൻ സാറ് ചെയ്ത, ലളിത ചേച്ചി ജീവിച്ചിരുന്നവളോളം കാലം സത്യൻ സാറ് ചെയ്ത എല്ലാ സിനിമകളിലും ലളിത ചേച്ചിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വേറൊരു വലിയ കൗതുകം ഈ പട്ടണപ്രവേശം നാടോടിക്കാറ്റ് അക്കരെ അക്കരെ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു ഡബിൾ റോൾ ഉള്ളത് ആകെ ലളിത ചേച്ചിക്ക് മാത്രമാണ്. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും സത്യൻ സാറും, അക്കരെ അക്കരെ പ്രിയദർശൻ സാറുമാണ് ചെയ്തതെങ്കിലും അക്കരെ അക്കരയിൽ വേണുചേട്ടൻ്റെ ഭാര്യയായിട്ടുമുണ്ട്, ഇവിടെ അമ്പിക ചേച്ചിയുടെ അമ്മയായിട്ടുമുണ്ട്. അത്രയധികം അവിഭാജ്യമായ ഒരു മുഖമാണ്. ഇവർ ഞാൻ നേരത്തെ ആദൃശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു, എഴുതുമ്പം മുഖം ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. തിരിച്ചു വന്നാൽ കമൽ സാറ് ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ്, ഒരുപക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്? ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. സിദ്ധാർത്ഥന് സംവിധാനമാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ, അതും ക്ലിയർ ആയിരുന്നില്ല. എന്നോടൊരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ലളിത ചേച്ചിയോ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കല്യാണത്തിൻ്റെ, അത് ശ്രീകുട്ടിയുടെ ആണോ അറിയണമെന്ന് അറിയില്ല, ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥൻ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക, കലവൂർ രവികുമാറാണ് അത് എഴുതിയത്. അപ്പോൾ രവിയും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്നുള്ള ക്യാരക്ടറായിട്ട് ഭരതേട്ടൻ്റെ മോൻ, ലളിത ചേച്ചിയുടെ മോനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി അവൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അറിയോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ, കാരണം താല്പര്യമുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ചേച്ചി അതിന് ചിരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ്, അതിൽ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. എടാ, അവൻ എന്നോട് ചോദിച്ചു, കമല അവൻ അഭിനയിക്കുമോ, അത്രയൊക്കെ വലിയ റോൾ അഭിനയിക്കുമോ, അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയാണ് ലളിത ചേച്ചി അന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല, അവൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യുന്ന നേരിട്ടൊന്ന് വിളിച്ച് കമല എന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവനെ സംസാരിച്ചു, അപ്പം അവന് താല്പര്യമുണ്ടെന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ, ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രവികുമാരൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വന്നു, വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സിദ്ധുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെയാണ് അഭിനയിക്കുക. അപ്പോൾ ഇടക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമായിരുന്നു, അല്ല വലിയ റോളല്ലേ, ഞാൻ പറഞ്ഞു വലിയ റോളാണ്, അവർ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, അത്യാവശ്യം ഒരു ഫൈറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, എന്നാൽ ഇമോഷണലായിട്ടുള്ള ഒരുപാട് സീനുണ്ട്. അങ്ങനെ എന്നൊന്ന് ട്രെയിൻ ചെയ്യിച്ച് എടുപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ട്രെയിൻ ചെയ്യുമൊന്നും വേണ്ട ചേച്ചി, അവൻ റോ ആയിട്ട് ഇങ്ങ് വന്നാൽ മതി, അവൻ്റെ ഫ്രീഡത്തോടുകൂടി അവൻ അഭിനയിക്കട്ടെ, അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. നമുക്കൊക്കെ ലളിത ചേച്ചി എന്ന് പറയുന്ന ഒരു വലിയ അഭിനേത്രിയായിട്ട് നിൽക്കുന്നെങ്കിൽ ലളിത ചേച്ചിയെക്കുറിച്ച് വളരെ വ്യക്തിപരമായി പറയാൻ അധികാരമുള്ള, പറയാൻ സാധിക്കുന്ന, നേരത്തെ ഈ പറഞ്ഞ പോലെ അവൻ ഇടയിൽ ഇട്ടിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തേണ്ടത് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പം സംവിധായകനാണ്, അഭിനേതാവാണ്, മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വരുന്ന എല്ലാ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറി സംവിധായകനായി നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം. ഹൃദയപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ. ഇത് ഇപ്പൊ എത്തുന്നതിന് മുമ്പ് കമൽ സാറ് പറയായിരുന്നു, മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു എന്ന്.
വിളിച്ചോളൂ, എൻ്റെ ഉത്തരവാദിത്വം ഇല്ല, ഉത്തരവാദിത്വം തന്നെ താൻ ഇടയിൽ ഇട്ടിട്ട് പോകുമെന്നുള്ള കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വം ഇല്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ ബ്രഹ്മയുഗൻ സിനിമയിൽ അതിഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ അതിലുള്ള ഒരു പ്രധാന പക്ഷെ വന്നാ പിന്നെ പോവാൻ പറ്റൂല എന്ന് പറഞ്ഞല്ല ലോക്കിൽ പിടിച്ച് നിർത്തിയേക്കുന്ന, വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല. എന്തായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്? അതിപ്പോ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ, ഒരു സിനിമയിൽ ഒരു കഥ പറയേണ്ടുന്നത് വന്നാൽ, എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴില് നാഗവല്ലിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു തുടങ്ങുന്നത്, ഉറുമി സിനിമയിൽ പറഞ്ഞു തുടങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത്, ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് അതിഗംഭീരമാണ്. അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞ അച്ഛൻ തിരക്കുള്ള സംവിധായകൻ, അമ്മ തിരക്കുള്ള നടി, നിങ്ങളുടെ ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ച് തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ? ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കഥ പറച്ചില് ഉണ്ടാവില്ല, പക്ഷെ ഫാമിലി ടൈം ഉണ്ടാവും. അതിൽ ഇന്ററാക്ഷനിൽ മിക്കതും ബാക്കിയുള്ളവരുടെ കഥകളൊക്കെ, റിലേറ്റീവ്സിന്റെ കഥയും മറ്റേ കഥകളൊക്കെ, അല്ലാതെ ഒരു ഒരു കഥ പറയാനായിട്ട് മറ്റേ ഇങ്ങനെ മല താണ്ടി വന്നു അങ്ങനെ അങ്ങനെ ഒന്നും ഒരു ഫാന്റസി സ്റ്റോറി ടെല്ലിംഗ് ഒന്നും ഇല്ല. ഈ നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കും അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ തന്നെ കമൽ സാർ പറഞ്ഞു ആ സമയത്ത് ഡയറക്ഷനാണ് താല്പര്യം, പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു, ഇപ്പൊ അഭിനയം ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും, പടം നന്നാകാൻ അപ്പൊ തന്നെ ഭരതന്റെ മകനായതുകൊണ്ടാണെന്ന് പറയും. ഇത് രണ്ടും ഒപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാമെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതൽ കയറി കിടക്കുന്നത്? അല്ല, അപ്പോഴും ഞാൻ ബയസ്ഡ് ആവില്ലേ, അച്ഛനോടോ അമ്മയോടോ ആവില്ലേ, ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അതിനെ അങ്ങനെ തന്നെ രണ്ട് രീതിയിൽ തന്നെ ഒരു മിക്സ് ആയിട്ട് കണ്ടാ മതി. ആദ്യകാലത്ത് അതിന്റെ ഭാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അയ്യോ, ഇതൊരു ഭാരമാണ്, അഭിനയത്തെക്കാട്ടിലും കൂടുതൽ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫീൽ ഫേസ് ചെയ്തിട്ടുള്ളത്. അതൊരു അത് ചെറിയ ഉത്തരവാദിത്വം അല്ല, തിരിച്ചേ പറയാൻ പറ്റുള്ളൂ. അഭിനയത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം, ഡയറക്ഷനെ പറ്റി പറഞ്ഞാണെന്ന് പറയാം. അങ്ങനെ ഒരു സ്കോപ്പ് ഉള്ളതല്ലാണ്ട് മറ്റൊന്ന് പറയാൻ പറ്റില്ല. ഒരു ചോദ്യം, സംവിധാനം ചെയ്ത സിനിമയില് അമ്മയുണ്ട്, ലളിത ചേച്ചി എന്ന് പറഞ്ഞാല് ഭർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട്, മകൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ശിഷ്യൻ മകനെ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഭരതേട്ടന്റെ ശിഷ്യൻ മകനെയും അമ്മയും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു വെബാണ്, ഒരു വെബാണ് ഈ കോമ്പിനേഷനുകള്. സംവിധാന സമയത്ത് അമ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു? നടിയും സംവിധായകനും തന്നെ ആയിരുന്നോ, ഇടയ്ക്കെങ്കിലും അമ്മയായോ? അല്ല, നടിയും സംവിധായകനും ആണ് അവിടെ. അത് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊഫഷണലിസമാണ്, മറ്റേ ഈ സെന്റി അടിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ ഐ മീൻ പേഴ്സണൽ സാധനം കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാവുന്ന. അപ്പൊ ഈ പേഴ്സണൽ സാധനത്തിൽ കമൽ സാറൊക്കെ ആയിരിക്കും അത് ആ ഒരു ഇത് കൊണ്ടുവന്ന അമ്മയിൽ. അമ്മ ഈ മറ്റേ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ സെക്കൻഡ് മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പുരിപൊട്ടും, നടക്കില്ല, എടുത്തോണ്ട് പോടാ. അല്ല, അത് മാത്രല്ല, അതിന് കാരണമുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഞങ്ങൾക്കും ഓക്കെ ആയിരിക്കും, ഏത് ഡയറക്ടറായിരിക്കും ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരിക്കും. ഡയലോഗ് എങ്ങാനും തെറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അതും ശരിയായിട്ട് മാത്രമേ ഉള്ളൂ. അല്ല, അത്ര അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് ഒരു അഭിനേതാവ് എത്ര ക്യാരക്ടറായി മാറിയാലും അതിനകത്തുനിന്ന് ആ ആളെ എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ നമ്മള് കണ്ടുകൊണ്ടിരിക്കും, അതൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് അമ്മ? ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അമ്മ ഈ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണെന്ന്. ഞാനും അമേച്ചർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പൊ ആദ്യത്തെ ഈ ഒന്ന് രണ്ട് ടേക്ക് കഴിഞ്ഞ് വീണ്ടും പോണെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ ഒരു പൊട്ടലുണ്ടായി. അമ്മ പറയണ അതിന് പറഞ്ഞാണ് നീ എത്ര വേണമെങ്കിലും റിഹേഴ്സൽ ചെയ്യ്, 10 or 15 റിഹേഴ്സൽ ചെയ്യ്, അത് കഴിഞ്ഞിട്ട് ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതൊരു ആദ്യത്തെ ഒരു ഗ്ലിച്ചായിരുന്നു, ഒരു ഹിക്കപ്പായിരുന്നു അമ്മേനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ. പക്ഷെ പിന്നെ അത് ഒരു ഭയങ്കര ഇൻസൈറ്റും കൂടെയാണ് തന്നത്. ഈ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ആ ടേക്കിലേക്ക് പോകുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കമൽ സാറിൻ്റെ കൂടെയൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു, നമ്മളിലൊക്കെ ഈ ഓരോ സീൻ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലം, പറയുന്ന മൊമെൻറ്റ്, ട്രാക്കിനാവുന്ന സാധനം എല്ലാം സിങ്കായിട്ടാണ് ഒരു ടേക്കിലേക്ക് പോണത്. പക്ഷെ ഞാൻ നിദ്രയും ചന്ദ്രേട്ടനൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഡിജിറ്റൽ സിനിമയിലേക്ക് മാറിയപ്പോഴത്തേക്കും റിഹേഴ്സലിൻ്റെ സ്പേസൊക്കെ ടേക്കിന് തന്നെയാണ്.
പണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫിലിം വളരെ കോസ്റ്റ്ലി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് റിഹേഴ്സൽ മാക്സിമം ചെയ്തിട്ടാണ് ടേക്കിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ടറെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു, കാരണം കാര്യങ്ങളെ കുറിച്ച് തറവായ ശേഷം മറ്റേ ഉടനെ ടേക്ക് എന്ന് പറയുമ്പോൾ ഇവരും പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല, കൂടെ അഭിനയിക്കുന്ന നാലഞ്ച് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവരൊന്നും പ്രിപ്പയർഡ് ആവില്ല. അപ്പൊ ഇങ്ങനെ ടേക്ക് നമ്മുടെ ടെക് സൈഡും എല്ലാം എല്ലാം അറിയില്ല, ക്യാമറയും അവർ ഇവരൊക്കെ. പിന്നെ ഇതൊരു ഏഴാമത്തെ ടേക്കോ എട്ടാമത്തെ ടേക്കോ ആകുമ്പോൾ അത്ര റിഹേഴ്സൽ കഴിഞ്ഞു കഴിഞ്ഞു ഒൻപതാമത്തെ ടേക്ക് എടുക്കാറുണ്ട്. ഇവര് ചെറുപ്പത്തിലൊക്കെ വീട്ടില് നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ടൈം ഉണ്ടാവും, അപ്പം മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നു പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടിൽ, സിനിമയാണോ പ്രധാന വിഷയം? ഒരു മെയിൻ മെയിൻ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക് സിനിമയായിരിക്കും, അതായത് അച്ഛൻ ചെയ്യുന്ന അപ്പോഴത്തെ സിനിമ അല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്ന സിനിമ, അമ്മ അപ്പം ആണ്ടോ ഏതപ്പം മേ ബി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവാം, അപ്പം അതിൻ്റെ എക്സ്പീരിയൻസസ് പറയുന്നുണ്ടാവും, അവിടെ ഇന്നച്ഛനെയോ വേണുങ്ങളിനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവഴി കണക്ട് ചെയ്ത് അത് വേറെ കഥകളിലേക്കൊക്കെ പോകും. അങ്ങനെ ബേസിക്കലി സിനിമയായിരിക്കും മെയിൻ ടോപ്പിക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും നാട്ടിലെ കഥകളോ അങ്ങനെ അത് തന്നെയായിരിക്കും. ബാല്യം അച്ഛൻ്റെ ഏതൊക്കെ സിനിമകളുടെ സെറ്റ് പോയതായിട്ടുള്ള ഓർമ്മകൾ ഉണ്ട്? കുറേ ഉണ്ട്, മിക്ക സിനിമ സെറ്റിലും പോയിട്ടുണ്ട് പുള്ളി ചെയ്തിട്ടുള്ള. വൈശാലിയൊക്കെ പോയി ഓർമ്മയുണ്ട്, ചമയം പോയത് ഓർമ്മ. മിക്ക സെറ്റിലും എവിടെയെങ്കിലും മറ്റേ ചെന്നൈയിലൊക്കെ അന്ന് മിക്കതും പാച്ച് വരുമായിരുന്നു മദ്രാസില്, അപ്പം എന്തായാലും പോകും എല്ലാ സ്റ്റുഡിയോയിലും സാധനത്തിലും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാറുണ്ട് ആ ഫ്രണ്ടിൽ എല്ലാ. അതായത് ഭരതേട്ടൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വല്ലാത്തൊരു ഇതാണ്, ഭരതേട്ടൻ്റെ ഒരു വർക്ക് പ്ലേസ് ഉണ്ട്, അത് കാണേണ്ടതാണ്. അന്നത്തെ സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം വരുന്നത് അറിയാലല്ലേ, ചിത്രങ്ങൾ ഒരു ഷെഡ്, ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഞാൻ ഓർക്കുന്നത് ഞാൻ കാതോട് കാതോടെന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഭരതേട്ടൻ വൈശാലിയുടെ പ്ലാനിങ്ങിലായിരുന്നു, എന്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് എം ടി സാറൊക്കെ ആയിട്ട്. ഇങ്ങനെ ചിത്രം അന്ന് ഈ സ്കെച്ചസ് ഭരതേട്ടൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അതൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മളിത് കാണാൻ വേണ്ടിട്ട് അവിടെ ചെല്ലുമായിരുന്നു വീട്ടിൽ, വൈശാലിയുടെ സ്കെച്ചസ് ഫുൾ സ്കെച്ച് ഇട്ട്. അപ്പൊ സുധിനാലോ വീട്ടിലുണ്ട്, വീട്ടിലുണ്ട് ഇപ്പോഴും. അത് വലിയൊരു അനുഭവം തന്നെയാണ്. ഈ ഇതിനെ കുറിച്ച് പറയുമ്പം അമരം എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡ് സിനിമയുടെ അതിന്റെ സെറ്റ് പോയിട്ടുണ്ടോ? അമരം സെറ്റ് പോയിട്ടുണ്ട്, അവിടെയാണ് ഞാന്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മമ്മൂസ് വരും, മമ്മൂസ് പോവും, മമ്മൂസ് ഭക്ഷണം കഴിക്കും. ഇവര് ഇവര് സംസാരിക്കുന്നത് മിക്ക ആൾക്കാരെ നമുക്കറിയാം, ഇവര് പേര് പറയുമ്പോ ഇന്ന ആളാണെന്ന്. ഇതാരാണ് ഈ പുതിയ മമ്മൂസ് ആരാണോ മനസ്സിലാവുള്ളല്ലോ ആരാ ഇതെന്ന് അത് ചോദിക്കുകയും എന്നെ ഒരു ഭയങ്കര കോമഡി ആവുകയും നമ്മളെ കളിയാക്കുകയും. മമ്മൂക്കൊക്കെ അതിൽ വലിയ സാധനം. ഞാൻ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ഒരു ഷൂട്ട് കിടക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു അത് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ പ്രസംഗത്തില് എന്റെ പേര് പറഞ്ഞു ലളിത ചേച്ചി, കാരണം അതിന്റെ ഡബിങ്ങിന് ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട്. ഈ ഈ ഭാഷ ഇത്തിരി ശ്രമകരമായ ഒരു ജോലിയായിരുന്നു, ഭാഷാ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. പുള്ളി അത് എന്ത് സിമ്പിൾ ആയിട്ടാന്ന് അറിയാം, ഈ സെറ്റിൽ പോയിണ്ടോ എന്ന് ചോദിച്ച പോലെ ഡബിങ്ങിനൊക്കെ പോവായിരുന്നു. അന്ന് മദ്രാസിലാണ് ഇതെല്ലാം നടക്കുന്നത്, പൂജയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് കോളനിയിലോ അവിടെ. അപ്പൊ ആ സമയത്ത് മമ്മൂക്കയുടെ ഈ ഡബിങ് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ആൻഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് സോ വെരി സിമ്പിളായിട്ട്. ഈവനിങ് സമയമാണ്, അപ്പം ചായയും മറ്റേ കടിയൊക്കെ ഇരിപ്പുണ്ടാണ്. പുള്ളി ഇതുപോലെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്, മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി വളരെ സിമ്പിളായിട്ട് ഡബ് ചെയ്ത ഡയലോഗ് എന്ന് പറയുന്നത് ഏറ്റവും എമോഷണൽ ഡയലോഗാണ്, ക്ലൈമാക്സ് ഡയലോഗ്. മറ്റേ വിളിക്കണം കണ്ടോ കരയണ്ടാന്ന് പറഞ്ഞു വിളി. ഞാൻ കാണുന്നത് ജക്സ്റ്റോസ് ആണ്, ഒരാള് വളരെ കൂളായിട്ടിരുന്ന് ചായൊക്കെ കുടിച്ച് അവിടെ വേറെ തന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. നമുക്ക് ലളിത ചേച്ചിയെ വെച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകരിൽ ഒരാളായിട്ടുള്ള രാജസേനൻ സാറ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. കെ പി എസ് സി ലളിത എന്ന് പറയുന്ന ആക്ട്രസ് ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം മുതൽ പരിചയമുള്ളതാണ്. പരിചയം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടി. എന്നാൽ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ സിനിമാ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ലളിത ചേച്ചി നേരിട്ട് പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ അമ്മ നടികളിൽ ചേച്ചി തുടങ്ങിയത് സഹോദരിയായിട്ടും നായികയായിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ചേച്ചി അമ്മ നടിയായി. അമ്മ നടികളിൽ ഏറ്റവും ഡിഫറൻ്റായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ആക്ട്രസ്സാണ് ലളിത ചേച്ചി, ഒരു സംശയമില്ല. അതായത് ചേച്ചിക്ക് ഒരു നിർബന്ധമുണ്ട്, ഒരു സിനിമയിൽ ചെയ്തതുപോലത്തെ ഒരു കഥാപാത്രം
അല്ലെങ്കിൽ ആ ഒരു അഭിനയ രീതി മറ്റൊന്നിൽ വരരുത് എന്ന്. ചിലപ്പോൾ ഈ പല ഡയറക്ടേഴ്സും കഥാപാത്രങ്ങൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം അറിയാതെയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചില സിമിലാരിറ്റിയൊക്കെ കഥാപാത്രങ്ങൾക്ക് വരാം, വസ്ത്രധാരണത്തിൽ വരാം, മാനറിസത്തിൽ വരാം, സ്വഭാവത്തിൽ വരാം, ഒക്കെ വരാം. പക്ഷേ ചേച്ചി വളരെ ബുദ്ധിപൂർവം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു സ്വന്തം ശൈലി ആ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത്രയും മികച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ലളിത ചേച്ചി എന്ന് പറയുന്നത്. ലളിത ചേച്ചി രാജസേനൻ സാറിൻ്റെ പടത്തിൽ പാടിയിട്ടുമുണ്ട്. കഥാനായകൻ എന്ന് പറയുന്ന ചിത്രത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്.